ഇന്ന് മത്തി അല്ലെങ്കിൽ ചാള മുളക് ഇട്ടിട്ടുള്ള കറിയാണ് കാണിക്കുന്നത്. അപ്പൊ എങ്ങനെ നോക്കാം. അതിനായിട്ട് രണ്ട് സവാള, ചെറിയ സവാളയാണ് അത്, ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇഞ്ചി അത് പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ്. പിന്നെ ചെറിയുള്ളി ഉണ്ടല്ലോ അതും ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്. വെളുത്തുള്ളി അതും ചതച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, രണ്ട് തക്കാളി ചെറുതായിട്ട് മുറിച്ചത്, രണ്ട് പച്ചമുളക്, ഇത്ര സാധനങ്ങളാണ് എടുത്തത്. പിന്നെ മത്തി ഇതേ ചള നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ആദ്യം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതായത് ഇതുപോലെ ഒന്ന് കുഴച്ചു കൊടുത്താൽ മതി. ഇനി കൈ ഇടുന്നത് പ്രശ്നമുള്ളവരാണെങ്കിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാം. ഇത് ഞാനിപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു ലെമൺ സൈസ് പുളി, അത് അതിൻ്റെ ഒരു നീരെടുത്ത വെള്ളമാണിത്. അപ്പോൾ പുളിവെള്ളവും ആവശ്യമുണ്ട്. ഇനി നമ്മൾ ഈ നന്നായി കുഴച്ച് വെച്ചിട്ടുള്ള ഇതിലേക്ക് നമ്മളൊരു 2 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് ഇടാട്ടോ. പിന്നെ ഇതിലേക്ക് മഞ്ഞപ്പൊടി 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത്, പിന്നെ പെരഞ്ജീരകത്തിന്റെ പൊടി അതും 1 ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ അതും 1 ചെറിയ സ്പൂൺ ഉണ്ട്. 1/2 സ്പൂൺ മതി, ചെറിയൊരു 1/2 സ്പൂൺ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് 1 സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോ ഒന്ന് വേവിക്കുന്നത്. നന്നായിട്ടൊന്ന് നല്ല ഇതിലുള്ള എല്ലാം ഒന്ന് വെന്ത് വരുന്നവരെ നല്ലോണം തിളപ്പിച്ചെടുക്കുക. അപ്പൊ അത്യാവശ്യം തിളച്ചൊന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അടച്ചു വെച്ച് വേവിച്ചാൽ മതിയോപ്പം. എന്നിട്ട് കുറച്ചൊന്ന് കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഉപ്പ് കുറച്ചൊന്ന് മുന്നിൽ നിൽക്കണം, മീനിലൊക്കെ ഉപ്പ് പിടിക്കാനുള്ളതാണ്. എന്നിട്ട് ഇതിലേക്ക് ഈ മീന് കംപ്ലീറ്റ് ആയിട്ട് മത്തി കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്ത് ഇനി മത്തി വേവാനുള്ള സമയം കൂടെ നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. 1-5 മിനിറ്റ് മതിയാവും. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് 1-5 മിനിറ്റ് വേവിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്ന് നോക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കി അപ്പൊ ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ വറവിനുള്ളത് നോക്കാം. അപ്പൊ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നതിന് ശേഷം ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതാണ് അതൊന്ന് ചോപ്പിച്ചെടുക്കുക. അതൊന്ന് ബ്രൗൺ കളർ ആയതിന് ശേഷം ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പത്തേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണിത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.